കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ നിലയിലുള്ള സമരമാണ് ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഒരു എനിക്ക് തോന്നുന്നു ചരിത്രത്തിലാദ്യമായിട്ടൊരു നിയമസഭയും അവിടുത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും ഡൽഹിയുടെ തലസ്ഥാന നഗരിയിൽ നിന്നിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയാണ് പ്രധാനമായി ഇതിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അനുവദിക്കപ്പെടേണ്ടുന്ന പണം അനുവദിക്കണം, കേരളത്തിൻ്റെ വികസനം തടസ്സമില്ലാതെ നമുക്ക് നടപ്പിലാക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പല അസത്യങ്ങളായ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്, യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ ഈ സമരം കൊണ്ട് സഹായിക്കുന്നതാണ്? തീർച്ചയായിട്ടും യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിന് ശക്തമായ നിലയിൽ എതിരി പറയുന്നതാണ്. പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഈ സമരത്തിന് അനുകൂലമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കെ ചിഞ്ചുറാണി മിനിസ്റ്ററാണ് നമ്മൾ സംസാരിച്ച. അത്തരത്തിൽ നിരവധി ആളുകൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. കൂടുതൽ മന്ത്രിമാരുടെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് തേടാമെന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. രാജു മിനിസ്റ്ററെ ഒരു രാജു മിനിസ്റ്റർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, അതെ 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 അത് ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം ദേശീയ തലത്തിൽ തന്നെ ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്നു. കാരണം തുടക്കത്തിലെ പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായ ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണ്. അതിപ്പോൾ കർണാടക സമരത്തിലേക്ക് വന്നിരിക്കുന്നു, പഞ്ചാബ് ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു, തമിഴ്നാട് ഇതിനോട് യോജിക്കുന്നു. അപ്പോൾ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്ന വ്യത്യാസമില്ലാതെ രാജ്യത്തിൻ്റെ മൊത്തം ഭരണഘടനാപരമായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം എന്ന രൂപത്തിലേക്ക് ഇത് വികസിച്ചിരിക്കുന്നു. അതേറെ സന്തോഷകരമാണ്. പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ ഇതിനൊരു പ്രചാരം ലഭിക്കുന്നുണ്ട്. ഇന്നലെ കർണാടക സമാനമായ ആവശ്യം കൊണ്ട് പ്രതിഷേധിക്കുണ്ടായി. കേരളം ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും സമരം ആദ്യം നടത്തിയത് കർണാടകയാണ്. അവരുടെ പിന്തുണ ഉൾപ്പെടെ ലഭിച്ചു. കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണയില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഇന്ന സാഹചര്യത്തിൽ സമരത്തെ വീണ്ടും രംഗത്ത് വരികയും ചെയ്തു. യഥാർത്ഥത്തിൽ BJP സർക്കാർ, യൂണിയൻ സർക്കാർ കർണാടകയെക്കുറിച്ച് പറയുന്നത് അവരുടെ പിടിപ്പുകേടാണ്, ഞങ്ങൾ നന്നായി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ അതേ വാദം തന്നെയാണ് അവർ കേരളത്തെക്കുറിച്ചും പറയുന്നത്. ആ വാദത്തെ ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ ഇപ്പോൾ ഒന്നുകിൽ BJPയുടെ പ്രസിഡന്റ് ആവുക, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്ന പുതിയൊരു പാർട്ടി, സതീശൻ വിഭാഗമെന്നോ മറ്റോ പേരിൽ രൂപീകരിച്ച് അതിനെ നയിക്കുന്നതായിരിക്കും ഉചിതം. കാരണം രാജ്യത്തെ കോൺഗ്രസിൻ്റെ നിലപാടല്ല കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പിന്നെ കർണാടക ഇന്നലെ സമരത്തിൽ വന്നപ്പോൾ അതേ ഒരു കാര്യം പറഞ്ഞു, സംസ്ഥാന താല്പര്യത്തിനൊപ്പം നിൽക്കാത്ത സംസ്ഥാനത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാനത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിലെ കോൺഗ്രസിനും ബാധകമാണ്. അവർ കേരളത്തെ വഞ്ചിക്കുന്നു, അവർ താൽക്കാലികമായ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നു. പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും എന്താണെങ്കിലും വിമർശനമുണ്ട്. താൽക്കാലിക രാഷ്ട്രീയ ലാഭം നോക്കിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ്.